ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷൻ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ 7-ാം ക്ലാസ്സിലെ ആസിഡും ആൽക്കലികളും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LGS, LDC എന്നിവയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് LGS ആണെങ്കിൽ 20 മാർക്കിനോളം സയൻസ് വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ് ആസിഡും ആൽക്കലിയും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 1-ാമത്തെ ചോദ്യം, ആസിഡിൽ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം. ചോദ്യം ഒന്നുകൂടി വായിക്കാം. ആസിഡിൽ നീല ലിറ്റ്മസ് പേപ്പറിൻ്റെ നിറം. ഉത്തരം ചുവപ്പാണ്. ഓക്കെ, അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് ആക്കുന്നത് ആസിഡാണ്. ഓക്കെ, അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആസിഡ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി ആസിഡ് എന്താണെന്ന് നോക്കാം. ആസിഡ് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിനെ നമ്മൾ പറഞ്ഞു ചുവപ്പാക്കുന്നത് ആസിഡാണെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണ്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിലാണെങ്കിൽ വീര്യം കുറഞ്ഞ ആസിഡും നമ്മൾ ടെസ്റ്റിനായിട്ടൊക്കെ ലബോറട്ടറികളിൽ യൂസ് ചെയ്യണത് വീര്യം കൂടിയ ആസിഡുകളും ആയിരിക്കും. വീര്യം കൂടിയെന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇതെല്ലാം വീര്യം കൂടിയ ആസിഡിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. 2-ാമത്തെ ചോദ്യം, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഉത്തരം അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ കുറേ ചോദ്യപേപ്പറുകളിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് കാണാം വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, അല്ലെങ്കിൽ മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, അങ്ങനെ ആപ്പിളിലെ ഏത് ആസിഡാണെന്നൊക്കെ. അപ്പോൾ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ആസിഡ് ഏതൊക്കെ വസ്തുക്കളിലെ ഏതൊക്കെ ആസിഡാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, മോരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡാണ്. വിനാഗിരിയിലാണെങ്കിൽ അസറ്റിക് ആസിഡാണ്. പുളിയിൽ ചോദിക്കുകയാണെങ്കിൽ ടാർട്ടാറിക് ആസിഡാണ്. നാരങ്ങയാണെങ്കിൽ സിട്രിക് ആസിഡാണ്. ആപ്പിളാണെങ്കിൽ മാലിക് ആസിഡാണ്. അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ്, അപ്പോൾ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ അസറ്റിക് ആസിഡിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അസറ്റിക് ആസിഡാണ്. ഓക്കെ, ഇനി 3-ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഹൈഡ്രജനാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിച്ച ഹൈഡ്രജനാണ് ഉണ്ടാകുക. 4-ാമത്തെ ചോദ്യം നോക്കാം. ഹൈഡ്രജൻ എന്ന വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജൻ എന്ന വാതകം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ, അതായത് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാന്ന് തന്നെയാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ തന്നിട്ടുണ്ട്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിപ്പിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് 16-ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയ ആരെ? ഹെൻറി കാവൻഡിഷ്. അദ്ദേഹം ഒരു വാതകം കണ്ടെത്തിയെന്നുള്ളൂ, അതിന് പേരൊന്നും നൽകിയില്ല. ഓക്കെ, അപ്പോൾ അതിന് പേര് നൽകിയത്, അതായത് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലവോസിയറാണ്. അപ്പോൾ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണെങ്കിലും പേര് നൽകിയത് ലവോസിയറാണ്. അത് പ്രത്യേകിച്ച് പഠിക്കണം, എടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് ഹൈഡ്രജൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ഹൈഡ്രജൻ വാതകത്തിന് പേര് നൽകിയത് ആര്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഹൈഡ്രജൻ വാതകത്തിന് പേര് നൽകിയത് ലവോസിയറാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. 6-ാമത്തെ, ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇതും അപ്പോഴേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നതാണ്, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ 7-ാമത്തെ ചോദ്യം നോക്കാം. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഓക്കെ, ആസിഡുകൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. കാർബൺ ഡൈ ഓക്സൈഡാണ് ആൻസർ. അതായത് ആസിഡ് കാർബണേറ്റായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തു വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 8-ാമത്തെ ചോദ്യം. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഫോർമിക് ആസിഡാണ്. ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോർമിക് ആസിഡാണ്. നമ്മൾക്ക് ഉറുമ്പെല്ലാം കടിക്കുമ്പോൾ വേദന ഉണ്ടാകാനുള്ള കാരണം ഇത് തന്നെയാണ്, ഫോർമിക് ആസിഡ് ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം 9-ാമത്തെ ചോദ്യം നോക്കാം. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്നുള്ളത്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡാണ് ആൻസർ. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വിനാഗിരിയുടെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ അച്ചാറുകളിലും മറ്റു ഭക്ഷ്യവസ്തുക്കളിലും ഉപയോഗിക്കുന്നതാണ് വിനാഗിരി. ഓക്കെ, അറിയാം, സാധാരണ അച്ചാറൊക്കെ നിർമ്മിക്കാനായിട്ട് വിനാഗിരിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് സിട്രിക് ആസിഡ്. ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പാനീയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതും സിട്രിക് ആസിഡാണ്.
അപ്പൊ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നത് ഏത് ആസിഡ് യൂസ് ചെയ്തിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിട്രിക് ആസിഡ് ആണ്. ഓക്കെ, അടുത്തത് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെയാണ്. രാസവളം, പെയിന്റ് അതിനൊക്കെ. സൾഫ്യൂരിക് ആസിഡ് നമ്മൾ പറഞ്ഞു മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കണം. പിന്നെ സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, രാസവസ്തുക്കളുടെ രാജാവ് എന്ന് ചോദിച്ചാലും സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് ടാനിക് ആസിഡ് യൂസ് ചെയ്യണം മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടാനിക് ആസിഡാണ്. അപ്പോൾ റെഗുലറായിട്ട് ചോദിക്കുന്ന മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് മാറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടേബിളിലുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 10-ാമത്തെ ചോദ്യം, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥം, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ആൽക്കലി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ആസിഡാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ആൽക്കലി എന്ന് പറഞ്ഞാൽ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥമാണ് ആൽക്കലി. അപ്പം ഇനി ആൽക്കലി എന്താണെന്ന് പഠിക്കാം. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നതെന്ന് പറഞ്ഞു, ചുണ്ണാമ്പ് വെള്ളമൊക്കെ ഒരു എക്സാമ്പിളാണ്, ആൽക്കലിക്ക് ഒരു എക്സാമ്പിളാണ്. ഇവ കാരരുചി വഴുവഴുപ്പുള്ളവയും ആയിരിക്കും. ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ, വ്യാവസായിക ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ മലിനജല ശുദ്ധീകരണം, ഇതിനൊക്കെ നമ്മൾ ആൽക്കലി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആൽക്കലികളിൽ ഫിനോഫ്താലിൻ്റെ നിറം 11-ാമത്തെ ചോദ്യമാണ്. പിങ്ക് ആണ് ആൽക്കലികളിൽ ഫിനോഫ്താലിൻ്റെ നിറം. അപ്പോൾ ഇത് ഈ ഫിനോഫ്താലിൻ ആസിഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിറം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫിനോഫ്താലിനാണെങ്കിൽ പിങ്ക് ആണെങ്കിൽ അത് ആൽക്കലി ആയിരിക്കും, ആസിഡാണെങ്കിൽ അതിന് നിറം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ്. 12-ാമത്തെ ചോദ്യം നോക്കാം. നിറമാറ്റത്തിലൂടെ ആസിഡുകളും ആൽക്കലികളും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ. സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നിറമാറ്റത്തിലൂടെ ആസിഡാണോ ആൽക്കലിയാണോ എന്ന് തീരുമാനിക്കുന്നത് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ്, അതായത് സൂചകങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. 13-ാമത്തെ ചോദ്യം, ആസിഡും ആൽക്കലിയും ചേർന്ന് ജലവും ലവണവും ഉണ്ടാവുന്ന പ്രക്രിയ. പ്രക്രിയയാണ് നിർവീര്യീകരണം, ന്യൂട്രലൈസേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 14-ാമത്തെ ചോദ്യം, ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം 7 ആണ്. ഓക്കെ, അപ്പോൾ പി എച്ച് മൂല്യം 7-ൽ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ആൽക്കലി എന്ന് പറയും. പി എച്ച് മൂല്യം 7-ൽ കുറവാണെങ്കിൽ ആസിഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പി എച്ച് സ്കെയിൽ വെച്ചിട്ട് 7-ൽ കൂടുതലാണെങ്കിൽ അത് ആൽക്കലിയും, 7-ൽ കുറവാണെങ്കിൽ ആസിഡും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പി എച്ച് വാല്യൂ ഉള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുമ്മായം എന്ന് പറയുന്നത് ഒരു ആൽക്കലിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ പി എച്ച് സ്കെയിൽ 7-ൽ കുറയാണെങ്കിലാണ് ആസിഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൽ 7-ൽ കുറവെന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പോൾ 5 എന്ന് പറയുമ്പോൾ അസിഡിറ്റി ഉള്ള ഒരു മണ്ണാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആൽക്കലി ആയിട്ടുള്ള കുമ്മായം ചേർക്കേണ്ടത്. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വരിക 5 ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലെ മണ്ണൊക്കെ സാധാരണ അസിഡിറ്റി കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് കുമ്മായമൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.